हेलो फ्रेंड्स एल्लावर्क्कुम टैलेंट हंटिंग पुतिय वीडियोलेक्क स्वागतम इन्न एड़ां क्लासिन कैट विक्टर्स इंग्लिश आयिरुन्नु टीचर मून आक्टिविटिकलाण नल्किट्टुल्लत नमुक्क आद्यत्ते आक्टिविटी नोक्काम कंप्लीट द वर्ड वर्ब द पोणी एक्सप्रेस कूट्टुकारे द पोणी एक्सप्रेस एन्न पറഞ്ഞിട്ട് നമുക്കൊരു വേർഡ് വെർബ് നൽകിയിട്ടുണ്ട് ഇതിൽ നമ്മൾ പോണി എക്സ്പ്രസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എഴുതേണ്ടത് ഇവിടെ രണ്ട് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് ഫ്രൈറ്റ് കമ്പനി റഗഡ് റോഡ് ഇനി നമുക്ക് സ്പെഷ്യൽ സാൻഡിൽ ബ്ലാങ്കറ്റ് ആവറേജ് ഡെലിവറി ഫാസ്റ്റസ്റ്റ് ട്രിപ്പ് അൺനോൺ ടെറൈൻസ് ഓർഫൻസ് പ്രഫർഡ് ഷോർട്ട് ലിവ്ഡ് എക്സ്പെരിമെൻറ്റ് ഇങ്ങനെ നമുക്ക് ഇവിടെ ഓരോന്നിലായി കൂട്ടിച്ചേർക്കാം ഇനി നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം മേക്ക് മാക്സിമം സെൻറ്റൻസ് യൂസിങ് ആസ് വെൽ ആസ് ബൈ സെലക്ടിങ് വേർഡ്സ് ഗിവൺ ഓൺ പേജ് നമ്പർ 103 ഓഫ് യുവർ ടെക്സ്റ്റ് ബുക്ക് കൂട്ടുകാരി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 103-ാമത്തെ പേജിൽ ഇങ്ങനെ ഒരു ആക്ടിവിറ്റി നൽകിയിട്ടുണ്ട് ഇതിൽ നമ്മൾ ആസ് വെൽ ആസ് യൂസ് ചെയ്തിട്ട് ഒരുപാട് സെൻറ്റൻസ് ഉണ്ടാക്കാനാണ് പറയുന്നത് ഇവിടെ ഒരു സെൻറ്റൻസ് നൽകിയിട്ടുണ്ട് എന്താണ് മൈ ഫ്രണ്ട് ബേബി ക്യാൻ ഡ്രോ പിക്ചേഴ്സ് ആസ് വെൽ ആസ് പെയിൻ പോർട്രേറ്റ്സ് എൻ്റെ ഫ്രണ്ട് ബേബിക്ക് ചിത്രങ്ങൾ വരയ്ക്കുന്ന അതായത് എൻ്റെ ഫ്രണ്ട് ബേബിക്ക് പോർട്രേറ്റ്സ് പെയിൻറ്റ് ചെയ്യുന്നതിനേക്കാൾ അറിയാവുന്നത് പിക്ചേഴ്സ് ഡ്രോ ചെയ്യാൻ പിക്ചേഴ്സ് അതായത് ചിത്രങ്ങൾ വരയ്ക്കാനാണ് മൈ ഫ്രണ്ട് രമ്യ ഡ്രൈവ് എ കാർ ആസ് വെൽ ആസ് റൈഡ് എ ബൈക്ക് ബൈക്ക് ഓടിക്കുന്നതിനേക്കാൾ എൻ്റെ ഫ്രണ്ട് കാർ ഓടിക്കുന്നതിലാണ് മിടുക്കി എന്നൊക്കെ പറയാറില്ല അതുപോലെ മൈ ഫ്രണ്ട് ആദിൽ ക്യാൻ പ്ലേ ക്രിക്കറ്റ് ആസ് വെൽ ആസ് പ്ലേ ചെസ് ചെസ് കളിക്കുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ ഫ്രണ്ട് ആദിലിന് ക്രിക്കറ്റ് കളിക്കാനാണ് അറിയുക മൈ ഫ്രണ്ട് അശോക് ക്യാൻ സ്വിം ആസ് വെൽ ആസ് ഡാൻസ് എൻ്റെ ഫ്രണ്ട് അശോകിന് ഡാൻസിനേക്കാൾ ഉപരി സ്വിമ്മ് ചെയ്യാൻ നീന്താനാണ് അറിയുന്നത് മൈ ഫ്രണ്ട് വിഷ്ണു റീഡ് ബുക്സ് ആസ് വെൽ ആസ് ടെൽ ജോക്സ് എൻ്റെ ഫ്രണ്ട് വിഷ്ണു തമാശകൾ പറയുന്നതിനേക്കാൾ കൂടുതൽ ബുക്ക് വായിക്കുകയാണ് ചെയ്യുന്നത് കൂട്ടുകാരി നമുക്കിവിടെ ഒരുപാട് വേർഡ്സ് വാക്യങ്ങൾ നൽകിയിട്ടുണ്ട് ഈ വാക്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഇതുപോലുള്ള സെൻറ്റൻസ് ഉണ്ടാക്കേണ്ടത് കൂട്ടുകാർക്ക് കൂട്ടുകാരുടെ ഫ്രണ്ടിനെ അറിയാവുന്നത് വെച്ച് ഇങ്ങനെ ചെയ്യാവുന്നതാണ് ഡ്രൈവ് എ കാർ വണ്ടി ഓടിക്കുക ഡ്രോ പിക്ചേഴ്സ് ചിത്രം വരയ്ക്കുക ഡാൻസ് നൃത്തം ചെയ്യുക പ്ലേ ക്രിക്കറ്റ് ക്രിക്കറ്റ് കളിക്കുക സ്വിം നീന്തുക ടെൽ ജോക്സ് തമാശകൾ പറയുക പെയിൻറ്റ് പോർട്രേറ്റ്സ് പോർട്രേറ്റ്സ് പെയിൻറ്റ് ചെയ്യുക പ്ലേ ചെസ് ചെസ് കളിക്കുക കുക്ക് അതായത് പാചകം ചെയ്യുക യൂസ് ദ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ഉപയോഗിക്കുക വാഷ് ക്ലോത്ത്സ് തുണികൾ അലക്കുക റീഡ് ബുക്സ് പുസ്തകങ്ങൾ വായിക്കുക റൈഡ് എ ബൈക്ക് വണ്ടി ഓട്ടുക അറ്റൻഡ് മെഡിറ്റേഷൻ ക്ലാസ്സസ് മെഡിറ്റേഷൻ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുക സ്പീക്ക് ടു ലാംഗ്വേജ് രണ്ട് ഭാഷകളിൽ സംസാരിക്കും ഇങ്ങനെ ഇതുപോലുള്ള വാക്യങ്ങൾ വെച്ചാണ് ഇതുപോലുള്ള സെൻറ്റൻസ് തയ്യാറാക്കേണ്ടത് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് റീഡ് ദ പാസേജ് ദ ടെലിവിഷൻ ഫൈൻഡ് ഔട്ട് ദ ഡിഫിക്കൽട്ട് വേർഡ്സ് ആൻഡ് റൈറ്റ് ദെയർ മീൻസ് ദ ടെലിവിഷൻ എന്ന പാസേജ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള ദ ടെലിവിഷൻ എന്ന പാസേജ് വായിക്കുക അതിനുശേഷം നിങ്ങൾക്ക് അതിൽ ഡിഫിക്കൽട്ടായി തോന്നുന്ന വാക്യങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം പ്രവർത്തനങ്ങളെല്ലാം അവസാനിച്ചു പ്രവർത്തനങ്ങളെല്ലാം കൂട്ടുകാരുടെ നോട്ട്ബുക്കിൽ എഴുതി ടീച്ചർക്ക് അയച്ചു കൊടുക്കുമല്ലോ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ